ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിൽ ഇന്നത്തെ പരീക്ഷയിൽ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമേ ഓർമ്മിക്കുന്നു, നെഗറ്റീവ് അടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ 100 മാർക്കിൻ്റെ എക്സാമൊക്കെ നടന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത അത്ര നെഗറ്റീവൊക്കെ കുറേ പേര് കയറി അടിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഓരോ ദിവസവും നെഗറ്റീവിനുള്ള ഒരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നോക്കാം. ഒന്നാമത് ചോദ്യം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ചലനജഡത്വം, അഭികേന്ദ്രബലം, നിശ്ചലജഡത്വം, ഘർഷണം. 2. സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശങ്കരാചാര്യർ, സ്വാമി വിവേകാനന്ദൻ. 3. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975, 1969, 1945, 1972. 4. ഏഷ്യയിലെ ആദ്യത്തെ ആണവൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? മുംബൈ, തുമ്പ, ട്രോംബെ, വിഴിഞ്ഞം. 5. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ലിറ്റൺ പ്രഭു, വില്യം ബെന്റിക് പ്രഭു, റിപ്പൺ പ്രഭു, വെല്ലസ്ലി പ്രഭു. 6. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം, ക്രമസമാധാനം, വിദ്യുച്ഛക്തി, ജനസംഖ്യാ നിയന്ത്രണം. 7. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947, 1952, 1938, 1926. 8. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂലൈ 23, ജൂൺ 23, ജൂലൈ 21, ജൂൺ 21. 9. താപനിലയുടെ SI യൂണിറ്റ് എന്ത്? കലോറി, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ജൂൾ. 10. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏത്? റയോൺ, പോളിസ്റ്റർ, നൈലോൺ, ടെർലിൻ. 11. യു ഡാഷ് ഒബേ യുവർ എൽഡേഴ്സ്, ക്യാൻ, ഓട്ട് ടു, വിൽ, കുഡ്. 12. ഇഫ് യു ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി യു ഡാഷ് റീച്ച്ഡ് ഓൺ ടൈം, വുഡ്, വുഡ് ഹാവ്, വിൽ, വിൽ ഹാവ്. 13. ദ മസ്കുലിൻ ജെൻഡർ ഫോർ ഡോ, സ്റ്റാലിയൻ, ഗാൻഡർ, ബക്ക്, നൺ ഓഫ് ദീസ്. 14. ദി ആൻറ്റോണിം ഓഫ് അബൈറ്റ്, റിട്ടൈൻ, റിട്രീറ്റ്, അഡോർ, അഗ്രവേറ്റ്. 15. It has the capacity to dash the world, pull out, pull up, pull down, pull off. 16. Mini constitution എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 52, 42, 44, 61. 17. പഞ്ചായത്തി രാജ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 61, 86, 52, 73. 18. മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്. 19. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മനി, അമേരിക്ക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ബ്രിട്ടൻ. 20. ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രിട്ടൻ. 21. GST ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2017 ജൂലൈ 1, 2016 ഓഗസ്റ്റ് 8, 2017 മെയ് 16, 2016 നവംബർ 7. 22. കേരളത്തിൽ ആദ്യമായി നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ പഞ്ചായത്ത്? വള്ളിക്കുന്ന്, മടിക്കൈ, പോത്തുകൽ, പീലിക്കോട്. 23. കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം? മഞ്ചേശ്വരം, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ഉപ്പള. 24. 17 മെയ് 2035 ഏത് ദിവസമാണ്? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. 25. 2217 ഡിസംബർ 9 ഏത് ദിവസമായിരിക്കും? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിക്കുക. നോക്കാം. 1. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങുന്നതിന് കാരണം? ഓപ്ഷൻ A, ചലനജഡത്വം. 2. സൗന്ദര്യലഹരി എന്ന കൃതി? ഓപ്ഷൻ C, ശങ്കരാചാര്യർ. 3. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട? ഓപ്ഷൻ A, 1975 വിക്ഷേപിച്ചത്. 4. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം? ഓപ്ഷൻ C, ട്രോംബെ. 5. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത്? ഓപ്ഷൻ C, റിപ്പൺ പ്രഭു. 6. യൂണിയൻ ലിസ്റ്റിന് അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ A, വാർത്താവിനിമയം. 7. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം? ഓപ്ഷൻ A, 1947. 8. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂലൈ 23. ഓപ്ഷൻ D, ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ഓപ്ഷൻ D, ജൂൺ 21. 9. താപനിലയുടെ SI യൂണിറ്റ്? ഓപ്ഷൻ B, കെൽവിൻ. 10. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ A, റയോൺ. 11. യു ഡാഷ് ഒബേ യുവർ എൽഡേഴ്സ്? ഓപ്ഷൻ B, ഓട്ട് ടു. 12. If you had started early, you would have option B. 13. The masculine gender of dove, option C, buck. 14. The antonym of abate, option D, aggravate. 15. It has the capacity to, option C, pull down the world. 16. Mini Constitution എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി 42. പഞ്ചായത്തി രാജ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഓപ്ഷൻ ഡി 73. 18. മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത് ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ. 19. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 20. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടം കൊണ്ടത് ഓപ്ഷൻ സി അമേരിക്ക. 21. GST നിലവിൽ വന്നത് ഓപ്ഷൻ എ 2017 ജൂലൈ 1. 22. കേരളത്തിൽ ആദ്യമായി നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയത് പഞ്ചായത്ത് ഓപ്ഷൻ ഡി പീലിക്കോട്. 23. കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം ഓപ്ഷൻ ബി നീലേശ്വരം. 24. 17 മെയ് 2035 ഏത് ദിവസമായിരിക്കും ഓപ്ഷൻ സി വ്യാഴം. 25. 2217 ഡിസംബർ 9 ഏത് ദിവസമാണ് ഓപ്ഷൻ ബി ചൊവ്വ. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഇനി ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സൂൾസിൽ ഇപ്പോൾ 8 വരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഇമ്പോർട്ടൻറ്റ് കേസസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. LDC പരീക്ഷയ്ക്കോ LGS പരീക്ഷയ്ക്കോ എന്ത് ചെയ്യില്ല, ആ ഒരു കേസുകളെ സംബന്ധിച്ച് ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് അവിടെ വിടുക. കാരണം അത് നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാന്, ഡിഗ്രി ലെവൽ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതവിടെ സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾ ജസ്റ്റ് വായിച്ച് വിട്ടു എന്നുള്ള ആ ഒരു ലെവലിൽ അവിടെ വിട്ടേക്കുക. ഇനി ഇന്ന് തരുന്നത് 9, 10, 11, 12. അതിൽ നിങ്ങൾക്ക് 3 ലെസൺ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങളിൽ ഏറ്റവും ഡീപ്പ് നിയമങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ സാധാരണയായിട്ട് ചോദിക്കുന്ന ഗാർഹിക പീഡന നിയമം, അതേപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം എന്നൊക്കെ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങളും ഉണ്ട്. ഒപ്പം ഏറ്റവും ഡീപ്പായിട്ടുള്ള നിയമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, സെക്സ്വൽ ഹരാസ്മെൻറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്റ്റുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന ഗാർഹിക പീഡന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പോട്ടാ നിയമം എന്നൊക്കെ പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഭൂരിഭാഗവും ബേസിക് ആണ്. എന്നാൽ കുറച്ച് ഡീപ്പായിട്ടുള്ളത് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ടതില്ല. അപ്പോൾ 9th ലെസൺ, 10th ലെസൻ, 11th ലെസൻ, 12th ലെസൻ. അപ്പോൾ 4 ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സൂൾസിൽ നിന്ന്. പിന്നെ സോഷ്യൽ സയൻസിലെ 7th ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററും, മറ്റൊന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു പാറ്റേണും. അതായത് കലണ്ടർ ഇപ്പോൾ നിങ്ങൾ 3 പാർട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി 4th പാർട്ട് ഇന്ന് എന്ത് ചെയ്ത് തരും, ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി എക്സാമിൽ കാണാം. എക്സാമിൽ ഞാൻ ആദ്യം പറഞ്ഞു നെഗറ്റീവ് കുറയ്ക്കാനുള്ള എക്സാമാണ്. പക്ഷേ കഴിഞ്ഞ 100 മാർക്കിൻ്റെ എക്സാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നെഗറ്റീവ് അടിക്കാനുള്ള എക്സാം ആണോ എന്ന് വരെ കുറേ പേരുടെ മാർക്ക് കണ്ടപ്പോഴും നെഗറ്റീവ് കണ്ടപ്പോഴും എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ അത് തിരുത്തി കാണിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. തിരുത്തി കാണിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നതും നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള ഓർമ്മ വേണം. കാരണം ഡെയിലി എക്സാം എഴുതുന്ന ആ ഒരു ഇഫക്റ്റ് വേറൊരു പഠനത്തിന് നമുക്ക് കിട്ടില്ല. നമ്മൾ എത്രയൊക്കെ നമ്മൾ കുത്തിയിരുന്ന് വായിച്ചാലും മലമറിച്ച് വായിച്ചാലും നമുക്ക് എക്സാം എഴുതുന്ന, ഡെയിലി എക്സാം എഴുതുന്ന ആ ഒരു എക്സ്പീരിയൻസിന് ബദലായിട്ട് നമുക്ക് വേറൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.